നമസ്കാരം. മീഡിയ ഫോർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. കേഫോൺ നാട്ടിക നിയോജക മണ്ഡലം തല ഉദ്ഘാടനം നടന്നു. അമ്പാടം സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സി സി മുകുന്ദൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു. ആറാട്ടുകടവിലേക്കുള്ള വഴി കെട്ടിയടച്ചതിനെതിരെ പ്രതിഷേധം. ഘടകക്ഷേത്രങ്ങളുടെയും ഭക്തജനങ്ങളുടെയും പൊതുയോഗം ചേർന്നു. പൌരാണികമായ ചടങ്ങുകൾ നടത്തുന്നത് തടഞ്ഞതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ തീരുമാനം. അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനം ആചരിച്ച് സംഘടനകളും സ്ഥാപനങ്ങളും. വൃക്ഷത്തൈ നടലടക്കം വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ചെയർപേഴ്സൺ സി എൻ എൻ ബി എച്ച് എസ് എസ് ഇനി മുതൽ പ്രവർത്തിക്കുക സൗരോർജത്തിൽ. സോളാർ പവേഴ്ഡ് സ്കൂൾ പദ്ധതിക്ക് തുടക്കമായി. വാർത്തകൾ വിശദമായി. കേഫോൺ നാട്ടിക നിയോജക മണ്ഡലം തല ഉദ്ഘാടനം നടന്നു. അമ്മാടം സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സി സി മുകുന്ദൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്തെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ശക്തവും കാര്യക്ഷമവുമാക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കേഫോൺ പദ്ധതിയുടെ നാട്ടിക നിയോജക മണ്ഡലം തല ഉദ്ഘാടനം നടന്നു. എം എൽ എ സി സി മുകുന്ദൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രദേശത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ഘട്ടഘട്ടമായി ഈ സർക്കാരിന്റെ രണ്ടാം പിണറായി സർക്കാരിന്റെ മാതൃകപരമായ പ്രവർത്തനങ്ങളുമായി പരിശോധിച്ചു കൊണ്ടു പോകുമ്പോൾ ഇതിന്റെ അകത്ത് എനിക്ക് പറയാൻ, നമ്മുടെ വികസന രംഗത്ത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ മുഴുവനും ഒറ്റക്കെട്ടായിക്കൊണ്ട് മാതൃകപരമായ മാറ്റങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയാണ്. പിന്നെ നമുക്കൊരു സന്തോഷമാണ്, ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട് കേഫോണ് തൊട്ടാൽ നമ്മുടെ എല്ലാ മേഖലയെയും കുറിച്ച് അറിയാൻ കഴിയുന്നൊരു സാഹചര്യം, ഒരു വിപ്ലവകര മാറ്റം നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുന്നത്. ആ നമ്മുടെ വലിയ വലങ്ങളോ ചെറുവനോ അറിയാതെ ഏത് കാര്യത്തിലേക്കും ഇടപെടാനും ബന്ധപ്പെടാനും ഈ സർക്കാർ നമ്മുടെ കൂടെയുണ്ടെന്ന ഒരു ഉറപ്പോടു കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഈ മാതൃകപരമായ മാറ്റത്തോടുള്ള സർക്കാരിൻ്റെ വികസനം നമുക്ക് കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്തലാക്കാൻ, ജനങ്ങളുമായി ഒരുമിച്ച് മുന്നോട്ട് പോകാൻ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാകട്ടെ. പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് സുബിത സുഭാഷ് അധ്യക്ഷയായിരുന്നു. തഹസീൽദാർ എം സുദീപ്, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ, അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിരാമൻ, ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദുലാൽ, സി പി എം ഏരിയ കമ്മിറ്റി അംഗം പി വി സുബ്രഹ്മണ്യൻ, സി പി എം ചേർപ്പ് മണ്ഡലം കമ്മിറ്റി അംഗം പി ടി സണ്ണി, ഐ എൻ സി പാറളം മണ്ഡലം പ്രസിഡന്റ് കെ ആർ ചന്ദ്രൻ, പാറളം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ടി സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ആറാട്ടുകടവിലേക്കുള്ള വഴി കെട്ടിയടച്ചതിനെതിരെ പ്രതിഷേധം. കടലാശ്ശേരി പിഷാരിക്കൽ ക്ഷേത്രത്തിൽ ഘടകക്ഷേത്രങ്ങളുടെയും ഭക്തജനങ്ങളുടെയും പൊതുയോഗം ചേർന്നു. പൌരാണികമായ ചടങ്ങുകൾ നടത്തുന്നത് തടഞ്ഞ സ്വകാര്യ വ്യക്തിയുടെ നടപടിയെ നിയമപരമായി നേരിടാൻ യോഗത്തിൽ തീരുമാനം. 1441 വർഷത്തെ പഴക്കമുള്ള പെരുവനം ആറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ച് കടലാശ്ശേരി കീഴോട്ടുകര കടലായിൽ മനയിലെ ആറാട്ടുകടവിലേക്കുള്ള വഴി സ്വകാര്യ വ്യക്തി അടച്ചുകെട്ടിയതിൽ പ്രതിഷേധിച്ചായിരുന്നു പെരുവനം ആറാട്ടുപുഴ പൂരങ്ങളിലെ ഘടകക്ഷേത്രങ്ങളിലെ ഭാരവാഹികളും ഭക്തജനങ്ങളുടെയും നേതൃത്വത്തിൽ കടലാശ്ശേരി പിഷാരിക്കൽ ക്ഷേത്രാങ്കണത്തിൽ പൊതുയോഗം ചേർന്നത്. പിഷാരിക്കൽ ക്ഷേത്രം രക്ഷാധികാരി സി മുരാരി അധ്യക്ഷത വഹിച്ചു. ഇത്രയേറെ ചരിത്ര പ്രാധാന്യമുള്ള ദൈവിക ചടങ്ങുകൾ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ആറാട്ടുകടവിലേക്കുള്ള വഴി കെട്ടിയടച്ചതിൽ പൊതുയോഗം ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. വഴി അടച്ചു കെട്ടിയതോടെ അനേക വർഷങ്ങളായി ജനങ്ങൾ മാസം തോറും നടത്തിവരാറുള്ള വാവൂട്ടുന്നതും തടസ്സപ്പെട്ടിരിക്കുകയാണെന്ന് ഇവർ ചൂണ്ടിക്കാട്ടി. ആറാട്ടുകടവിനോട് ചേർന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടി എം പി ഫണ്ട് വിനിയോഗിച്ച 20 മീറ്റർ നീളത്തിൽ കടവ് നിർമ്മിച്ചിരുന്നു. വഴി അടച്ചതുമൂലം ഇതും സ്വകാര്യ വ്യക്തിക്ക് മാത്രമാവുകയാണ്. ഇപ്രകാരം വർഷങ്ങൾ പഴക്കമുള്ള ദൈവിക എഴുന്നള്ളത്ത് മുതലായ ചടങ്ങുകൾ വഴികൾ തടസ്സപ്പെടുത്തിയതുമൂലം തടഞ്ഞുകൊണ്ടുള്ള കോടതി വിധികൾ യോഗത്തിൽ പങ്കെടുത്ത ക്ഷേത്രം ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. പിഷാരിക്കൽ ക്ഷേത്രം പ്രസിഡന്റ് എം ശിവദാസ്, രക്ഷാധികാരി സി മുരാരി, സെക്രട്ടറി എം നാരായണൻ, തന്ത്രി ആര്യൻ നമ്പൂതിരി, ഐച്ചിയിൽ രാധാകൃഷ്ണൻ ഉരകം, ആറാട്ടുപുഴ ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് സുധാകരൻ, പെരുവനം ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് രാമൻകുട്ടി മാസ്റ്റർ, അനിൽ, സന്തോഷ് പിടിക്കപ്പറമ്പ്, മോഹനൻ തൊട്ടിപ്പാൾ, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി എൻ സുരേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സജീവൻ, ഹിന്ദു ഐക്യവേദി ഭാരവാഹികളായ മണികണ്ഠൻ, ഹരിഹരൻ എന്നിവർ സംസാരിച്ചു. ചേർപ്പ് സി എൻ എൻ ബി എച്ച് എസ് എസ് ഇനി മുതൽ പ്രവർത്തിക്കുക സൗരോർജത്തിൽ. സോളാർ പവേഡ് സ്കൂൾ പദ്ധതിക്ക് തുടക്കമായി. ഇസഫ് ബാങ്കിന്റെ സി എസ് ആർ ഫണ്ടിൽ നിന്നും 400,000 രൂപ ചെലവഴിച്ചാണ് സോളാർ പവേഡ് സ്കൂൾ പദ്ധതി നടപ്പിലാക്കിയത്.
പത്മശ്രീ പെരുവനം കുട്ടൻമാരാർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ആ പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. എന്തുകൊണ്ട് ഏത് കാര്യത്തിലും ഒരു മണി മുമ്പിലും സി എൻ എൻ എത്തുന്നു എന്നത് നമുക്കൊക്കെ അഭിമാനമുള്ള കാര്യമാണ്. പല കാര്യങ്ങളും നമ്മൾ മുൻകൂട്ടി ചെയ്യാറുണ്ട്. അത് പിന്നീട് എല്ലാവരും നടപ്പാക്കുന്ന പദ്ധതികളും നമ്മൾ ഇതിനു മുമ്പ് പലതും കണ്ടിരുന്നു. നമ്മുടെ സ്കൂളിൽ കാണുന്ന വൃക്ഷങ്ങൾ 10-20 വർഷം മുമ്പ് ആരംഭിച്ച ഒരു പരിസ്ഥിതിയുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. നമ്മുടെ സ്കൂൾ അങ്കണം മുഴുവൻ പ്രകൃതി രമണീയമാണ്. ഹരിത വനമാണ് സി എം എൻ്റെ ഭൂരിഭാഗ പ്രദേശം. പി ടി എ പ്രസിഡന്റ് എ ജെ ഹരികുമാർ അധ്യക്ഷത വഹിച്ചു. ഇസാഫ് ഗ്രൂപ്പ് ഓഫ് സോഷ്യൽ എന്റർപ്രൈസസ് ഫൗണ്ടർ കെ പോൾ തോമസ് മുഖ്യാതിഥിയായിരുന്നു. സ്കൂൾ മാനേജർ അച്യുതൻ മാസ്റ്റർ, ഇസാഫ് ഡെപ്യൂട്ടി വൈസ് പ്രസിഡന്റ് സി കെ ശ്രീകാന്ത്, സ്റ്റാഫ് സെക്രട്ടറി പി എസ് റോഷ്, ഡെപ്യൂട്ടി എച്ച് എം എൻ പി സജി, സസ്റ്റൈനബിൾ ബാങ്കിംഗ് ഹെഡ് റെജി ഡാനിയൽ, കൊടുങ്ങല്ലൂർ ക്ലസ്റ്റർ ഹെഡ് സ്മിത രാമചന്ദ്രൻ, ചേർപ്പ് ബ്രാഞ്ച് മാനേജർ രോഹിത് റാം എന്നിവർ സംസാരിച്ചു. ചേർപ്പ് പഞ്ചായത്തിൽ അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനം ആചരിച്ചു. പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് വി എൻ സുരേഷ് അധ്യക്ഷത വഹിച്ചു. ഭരണസമിതി അംഗങ്ങൾ പങ്കെടുത്തു. ചേർപ്പ് പഞ്ചായത്തിൽ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഹരിതസഭ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഭോജനശാലയിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്ഥാനം ഏറ്റവും ശുദ്ധമുള്ള ഒരു സംസ്ഥാനമായി കാട്ടിക്കൊടുക്കാൻ, സമൂഹത്തിന് അല്ലെങ്കിൽ ലോകത്തിന് കാട്ടിക്കൊടുക്കാൻ, മറ്റ് സംസ്ഥാനങ്ങൾക്ക് കാട്ടിക്കൊടുക്കാൻ ആവശ്യമായ നീണ്ട പ്രവർത്തനങ്ങളുടെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. ഇപ്പൊ ജൂൺ 5 വരെ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ ദരിദ്രങ്ങള്, നമ്മുടെ സ്ഥാപനങ്ങൾ, നമ്മുടെ വീടുകള്, നമ്മുടെ ജലാശയങ്ങളൊക്കെ വൃത്തിയുള്ളതാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഹരിതസഭയിൽ അവതരിപ്പിക്കുന്ന പരിപാടിയാണ് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഇപ്പോൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ 100% എന്ന് പറയുന്നതൊന്നും ഒരു പക്ഷേ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടാകില്ല. 100% കഴിഞ്ഞ പഞ്ചായത്തുകളും ഉണ്ട്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ പ്രവർത്തനങ്ങളിൽ പോരായ്മകളുണ്ടാകാം, അതിൽ കുറവുകളുണ്ടാകാം. നമ്മുടെ പൊതുസ്ഥാപനങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ ഇപ്പോഴും വൃത്തിഹീനമായി കിടക്കുന്നുണ്ടാവാം. വീടുകൾ പൂർണ്ണമായ അർത്ഥത്തിൽ ശുചീകരണ പ്രക്രിയയിൽ പങ്കാളി അല്ലാതിരിക്കാം. നിരത്തുകൾ അതുപോലെ തന്നെയാണ്. പക്ഷെ നമ്മളിത് നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് അധ്യക്ഷത വഹിച്ചു. നമുക്കറിയാം, നമ്മുടെ ഹരിതകർമ്മ സേന സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അത് തുടങ്ങി ഇത്ര വർഷം കഴിഞ്ഞിട്ടും അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോഴും 100% ഫലപ്രാപ്തിയിൽ എത്തിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ആ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് കൂടുതൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനോട് അതിലേക്ക് എല്ലാവരും എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള പണിഷ്മെന്റ് പോലെ, അതായത് നമ്മളാ പൈസ വാങ്ങുന്നതിന് വേണ്ടിയിട്ടല്ല എന്ന് നമ്മൾ ഒരുപാട് ഗ്രാമസഭകൾ ഉൾപ്പെടെ എല്ലാ ജില്ലകളിൽ നമ്മൾ പറയുന്നുണ്ട്. നമ്മളപ്പോ അവരിൽ നിന്ന് ആ പിഴ ചുമത്തുന്നതിന് വേണ്ടിയിട്ടല്ല, പക്ഷെ നമ്മൾ അത്രയും വലിയൊരു തുക പിഴ ചുമത്തുമ്പോൾ അത്തരം കാര്യങ്ങളിൽ നിന്ന് നമ്മൾ പിന്തിരിയാനും അത് നല്ല രീതിയിൽ സ്ഥിരം സമിതി അധ്യക്ഷൻ അനിത അനിലൻ, കോരമ്പിൽ രാമകൃഷ്ണൻ, ഒ എം ഫ്രാൻസിസ്, വി വി പ്രദീഷ്, രതി ബാബു, വി ഇ ഒ ഷിദ്രി, ലതിക എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ഹരിതകർമ്മസേന അനുമോദനവും പരിചയപ്പെടുത്തലും പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി എൻ സുരേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഹസീന അക്ബർ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വിദ്യാരമേഷ്, ജോസ് ചാക്കേരി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി എൻ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചേർപ്പ് സർവീസ് സഹകരണ ബാങ്കിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. വൃക്ഷത്തൈ നട്ട് ബാങ്ക് പ്രസിഡന്റ് സി എൻ ഗോവിന്ദൻകുട്ടി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. ഇവിടെ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്.
ഇത് 2020 ജൂൺ 5-ാം തീയതി വെച്ച മരമാണ് നമ്മുടെ ഈ സീതപ്പഴം. ഇത് നമ്മുടെ ഇവിടുത്തെ ഭരണസമിതിയും ജീവനക്കാരും സംരക്ഷിച്ച് ഇന്ന് ഇതിമ്മ സീതപ്പഴം കാച്ചു. അപ്പോൾ ഇതിമ്മ സീതപ്പഴം പൊട്ടിക്കാനും നമുക്ക് സാധിച്ചു. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ വയ്ക്കുന്നത് അരിനെല്ലിയാണ്. അരിനെല്ലിയും ചന്ദനവും നമ്മൾ. വൈസ് പ്രസിഡന്റ് എ ആർ അശോകൻ, ഡയറക്ടർമാരായ ബാലു കനാൽ, പ്രദീപ് വലിയങ്ങോട്, സി അനിത, ജയശ്രീ ഷാജൻ, റീജ ജോണി, അസിസ്റ്റന്റ് സെക്രട്ടറി ഇന്ദു റാണി എന്നിവർ പങ്കെടുത്തു. അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് എൻജിഒ അസോസിയേഷൻ ചേർപ്പ് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ വൃക്ഷത്തൈ വിതരണം സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് എം ഒ ഡെയ്സൺ ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് പ്രസിഡന്റ് ടി ജെ ജോബി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി ജി സുരേന്ദ്രൻ, ദീപു, കെ എൻ സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി വി രാഹുൽ, പി എം ഷാനവാസ്, ക്രിസ്പിൻ, പ്രിൻസി എന്നിവർ നേതൃത്വം നൽകി. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി ചേർപ്പ് പഞ്ചായത്തിലെ പൊതുകിണർ ശുചീകരിച്ചു. ചേർപ്പ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് പ്രസിഡന്റ് പി അരുൺ, സെക്രട്ടറി ശരത് ഗോപി, ട്രഷറർ രതീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പൊതുകിണർ വൃത്തിയാക്കിയത്. എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അനിക്, സന്ദീപ്, സിനോയ് എന്നിവർ പങ്കെടുത്തു. കുടിവെള്ള സ്രോതസ്സായിട്ടുള്ള കിണറിന്റെ പരിസരങ്ങളും പൂർത്തിയാക്കുന്ന ഒരു ചുമതല ഇവിടെ യൂത്ത് വിങ് ഞങ്ങളുടെ യൂത്ത് വിങ് ഇന്ത്യ നേതൃത്വത്തിൽ ഇവിടെ നിർവഹിച്ചിരിക്കുകയാണ്. പൊതുവെ വ്യാപാരവുമായി ബന്ധപ്പെട്ട റോഡ് സൈഡുകളിൽ വ്യാപാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും ആരോപണങ്ങൾ വ്യാപാരികൾ പരിസരങ്ങൾ വൃത്തിയാക്കുന്നു എന്നുള്ളൊരു ആരോപണങ്ങളാണ് ഉണ്ടാകാറുള്ളത്. സത്യത്തിൽ ഞങ്ങളാണ് വൃത്തി ഇവിടെ മലിനമാകാതിരിക്കുന്ന ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന വിഭാഗം എന്നുള്ളതാണ്. ചേർപ്പിലെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ യൂത്ത് വിങ് ഒരു മഹനീയമായ മാതൃക ഇന്ന് തുറന്നു കാണിച്ചിരിക്കുകയാണ്. ചേർപ്പ് പഞ്ചായത്തിൻ്റെ ഹൃദയ ഭാഗത്തുള്ള കടകളും അതിന് ചുറ്റുപാടും ഇന്ന് ഞങ്ങളുടെ പഞ്ചായത്ത് അവിടെയും എവിടെയൊക്കെയാണ് മാലിന്യം കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പറ്റുന്ന രീതിയിൽ ഞങ്ങളും ശ്രമിച്ചു. അതിൽ ഞങ്ങൾക്ക് ഏറ്റവും വിഷമം തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-20 കുടുംബങ്ങളും അതേപോലെ തന്നെ 10-20 കടകളും വ്യാപാര സ്ഥാപനങ്ങളും ഒരേപോലെ ഉപയോഗിക്കുന്ന ഒരു പഞ്ചായത്ത് കിണറാണ്. നമ്മൾ ഒരു അഭിപ്രായ വോട്ടെടുപ്പ്. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണം നടത്തി. പരിസ്ഥിതി പ്രവർത്തകൻ അഗസ്റ്റിൻ കുട്ടനല്ലൂർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. പി ടി എ പ്രസിഡന്റ് വി എച്ച് ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക കെ കെ ലീല, എസ് എം സി ചെയർപേഴ്സൺ വി വി ധീരജ്, സി ബി നന്ദിനി എന്നിവർ സംസാരിച്ചു. പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ലോകത്തെ പിടിച്ചുപുലുക്കിയ അനേക യുദ്ധങ്ങളിൽ ഏറ്റവും ഭീകരമായ യുദ്ധമായിരുന്നു വിയറ്റ്നാമും അമേരിക്കയും തമ്മിൽ നടന്ന യുദ്ധം. ആ യുദ്ധത്തിൽ എന്ത് സംഭവിച്ചു എന്നറിയാം? സ്വാഭാവികമായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കാൻ, വിയറ്റ്നാം എന്ന് പറയുന്ന ഒരു കൊച്ചു രാജ്യം, അമേരിക്ക എന്ന് പറയുന്ന ഒരു വലിയ സാമ്രാജ്യം, ഒരുപാട് ആയുധങ്ങൾ സന്നാഹങ്ങൾ എല്ലാം ഉണ്ട്. സ്വാഭാവികമായിട്ടും ആരായിരിക്കും യുദ്ധത്തിൽ വിജയിക്കാൻ സാധ്യത? ആരായിരിക്കും? അമേരിക്ക അല്ലേ? പക്ഷേ യുദ്ധത്തിൽ വിജയിച്ചത് വിയറ്റ്നാമാണ്. എന്തുകൊണ്ടെന്നാൽ ആ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ബോധവാന്മാരായ പടയാളികൾ മാത്രമല്ല, ഓരോ കുടുംബങ്ങളിലെ ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും അടക്കം ആ യുദ്ധത്തിൽ പങ്കാളികളായിരുന്നു. ഞാൻ പറയുന്ന വേറെ കാര്യമാണ്, ആ യുദ്ധം കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഈ വിയറ്റ്നാമിന്റെ കൃഷിക്കളങ്ങൾ, അവരുടെ വനഭൂമി, അവരുടെ പരിസ്ഥിതി സമ്പത്ത് എല്ലാം നശിച്ചു. അങ്ങനെ നശിക്കാൻ വേറെ കാര്യം കൂടിയുണ്ട്, അവിടെ വർഷിച്ച ആയുധങ്ങളിൽ രാസായുധം എന്ന് പറയുന്ന ചില ഊരകം എ എൽ പി സ്കൂളിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഹസീന അക്ബർ ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് രാകേഷ് ഉണ്ണിയാമ്പുറം അധ്യക്ഷത വഹിച്ചു. എല്ലാവർക്കും മാങ്ങ ഇഷ്ടമാണ്. എല്ലാവർക്കും മാങ്ങ ഇഷ്ടമാണ്, മാങ്ങോട് ഇഷ്ടമാണ് അല്ലേ? ഈ മാങ്ങ, ഈ മാവ് എങ്ങനെ ഉണ്ടാവുന്ന, അതായത് നിങ്ങളുടെ കുട്ടിക്കാലത്ത്, നിങ്ങളുടെ അച്ഛനമ്മമാരുടെ കുട്ടിക്കാലത്ത് അവർ നട്ടിട്ട്
നമുക്ക് ആ ഒരു കാലഘട്ടത്തിന് ശേഷം അവരെല്ലാം സഹായിച്ചതിന് ശേഷം പൈസ ഒന്നാണ് നമുക്ക് കിട്ടുന്നത്. പരിസ്ഥിതി പ്രഭാഷകൻ സൂരജ് എടത്തിരുത്തി മുഖ്യാതിഥിയായിരുന്നു. ഈ പരിസ്ഥിതിയത്തെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്ന ചിന്ത എന്താണ്? ആരെങ്കിലും ഒരാളാണെന്ന് പറയും. പരിസ്ഥിതി ദിനം എന്ന് പറയുമ്പോൾ ഉള്ളിലേക്ക് കടന്നു വരുന്ന എന്തെങ്കിലും കാര്യങ്ങള് എന്തായാലും വൃക്ഷത്തൈ വിതരണോദ്ഘാടനം ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷ ഹസീൻ അക്ബറും പരിസ്ഥിതി പ്രഭാഷകൻ സൂരജ് എടത്തിരുത്തിയും ചേർന്ന് നിർവഹിച്ചു. പ്രധാനാധ്യാപിക ഗിൽസ ആന്റണി, ജൂഡിറ്റ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് സൂരജ് എടത്തിരുത്തിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി പഠന ക്ലാസും വിവിധ മത്സരങ്ങളും നടത്തി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചെയർപ്പ് നോർത്ത് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. പെരുവനം കേരളലക്ഷ്മി യു പി സ്കൂളിൽ വൃക്ഷത്തൈ നട്ട് യൂണിറ്റ് പ്രസിഡന്റ് എൻ എം പ്രേമ പത്മിനി ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വൃക്ഷത്തൈ വിതരണം ചെയ്തു. ബ്ലോക്ക് സെക്രട്ടറി കെ എസ് മോഹനൻ, വനിതാ കൺവീനർ കെ കെ അംബിക, യൂണിറ്റ് സെക്രട്ടറി പി കെ ഗോപാലകൃഷ്ണൻ, കമ്മിറ്റി അംഗം എം ഗോവിന്ദൻകുട്ടി, പ്രധാനാധ്യാപിക ലിനറ്റ്, പി കെ ലാൽ, കെ കെ ശങ്കരൻ, ഇ പി ദേവസി, ശശീന്ദ്രദാസ്, എൻ എം സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചേർപ്പ് വുഡ് ബേസ്ഡ് എന്റർപ്രണർ സോഷ്യൽ വെൽഫെയർ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഒരു വർഷം 100,000 വൃക്ഷത്തൈ നടുന്ന പദ്ധതിക്ക് തുടക്കം. പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. ഒരു വർഷത്തിനുള്ളിൽ 100,000 വൃക്ഷത്തൈകൾ നടുന്നതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കാണ് പരിസ്ഥിതി ദിനത്തിൽ തുടക്കമായത്. സംഘം പ്രസിഡന്റ് സി ഡി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. ഫർണിച്ചർ മാനുഫാക്ചേഴ്സ് ആൻഡ് മെർച്ചന്റ്സ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന രക്ഷാധികാരി പി പവിത്രൻ മുഖ്യാതിഥിയായിരുന്നു. പ്യൂമ നാട്ടിക നിയോജക മണ്ഡലം കോർഡിനേറ്റർ സി എം രഘു, എം ജെ വിൻസെന്റ്, ജോർജ് ആൻഡോ, അനൂജ് ഫ്രാൻസിസ്, എ എൽ വിൻസെന്റ്, വി സി ആന്റണി, ജെസ്സി ജോസ്, മിനി ഫ്രാൻസിസ്, പ്രീതി പിയൂസ്, ടി എസ് സജീഷ്, ലളിത, കെ കെ പരമേശ്വരൻ എന്നിവർ സംസാരിച്ചു. ലോക പരിസ്ഥിതി ദിനത്തിൽ വേറിട്ട സമരവുമായി അവണിശ്ശേരി സ്വദേശി. വീടിന് ഭീഷണിയായ മരം മുറിക്കാൻ അധികൃതർ അനുമതി നൽകാത്തതിൽ പ്രതിഷേധിച്ച് ഫലവൃക്ഷത്തൈകൾ വിതരണം ചെയ്തായിരുന്നു പ്രതിഷേധം നടത്തിയത്. അവണിശ്ശേരി സ്വദേശി പ്രിൻസനാണ് തന്റെ വീടിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായ മരം മുറിച്ചു നീക്കാൻ അധികൃതർ അനുമതി നൽകാത്തതിൽ പ്രതിഷേധിച്ച വേറിട്ട സമരവുമായി രംഗത്തെത്തിയത്. ആ മരം മുറിച്ചു മാറ്റാനായിട്ട് അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റും അന്നത്തെ ഭരണസമിതിയും നമ്മുടെ വാർഡ് മെമ്പറുമായിരുന്ന സൂര്യ ശോഭി ഉത്തരവിടുകയും 6-7 ഉയരത്തിൽ മരം മുറിച്ചു മാറ്റാനായിട്ടെന്ന് ഇവിടെ നിന്ന് ഓർഡർ പുറപ്പെടുവിക്കുകയുണ്ടായി. എന്നാൽ ഇതുവരെയും അത് നടപ്പിലാക്കിയില്ല. അന്ന് ചെറിയ ശിഖരങ്ങൾ മാത്രം മുറിച്ചുകൊണ്ട് ഒരു സമവായം ഉണ്ടാക്കി ആ ഒരു പ്രശ്നം പരിഹരിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഇക്കഴിഞ്ഞ ഡിസംബറിൽ വീണ്ടും ആ മരം ഒടിഞ്ഞ് എൻ്റെ വീടിൻ്റെ പൈപ്പിന് മുകളിൽ വീഴുകയും പൈപ്പ് തകരുകയുണ്ടായി. വീണ്ടും പരാതി നൽകി ഡിസംബർ 31 പുറപ്പെടുവിച്ച പഞ്ചായത്തിൻ്റെ ഉത്തരവാണ് ഞാനിവിടെ വലുതായി ഫ്ലെക്സിൽ അടിച്ചു വെച്ചിരിക്കുന്നത്. എന്തെങ്കിലും കാരണവശാൽ ആ മരം ഒടിഞ്ഞു വീണ് അവിടെ താമസിക്കുന്നവർക്കോ അതിൽ ഒടിയുള്ള കുട്ടികൾക്കോ അല്ലെങ്കിൽ എന്റെ ബിൽഡിങ്ങിനോ എന്റെ സ്വത്തിനോ നാശമുണ്ടായാൽ അതിന് ആര് പരിഹാരം കാണും അല്ലെങ്കിൽ അതിനാര് ഉത്തരവാദിത്തം എടുക്കും എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. മനുഷ്യരുടെ സ്വത്തിനും ജീവനും ഉത്തരവാദിത്തം നൽകേണ്ട നമ്മൾ തെരഞ്ഞെടുത്ത നമ്മുടെ ഭരണകൂടം തന്നെ അതിന് യാതൊരു ഒരു ഉത്തരവാദിത്തവും കാണിക്കാതെ അന്ധവിശ്വാസത്തിൽ ഊന്നിയ ചില പ്രശ്നങ്ങൾ കാരണം അവിടെയുള്ള ആളുകളുടെ അല്ലെങ്കിൽ അവരുടെ സ്വന്തം പാർട്ടിക്കാരുടെ ഇച്ഛയ്ക്കനുസരിച്ച് ഈ ഉണ്ടാക്കിയ ഓർഡറിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അത് നടപ്പിലാക്കാത്തതുകൊണ്ടാണ് ഈ ഒരു പ്രതിഷേധം ഇവിടെ നടത്തേണ്ടി വന്നത്. 2019 മരം മുറിഞ്ഞു വീണ ഇദ്ദേഹത്തിന്റെ വീടിന് കേടുപാടുണ്ടായിരുന്നു. ഈ മരം മുറിച്ചു നീക്കാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ടെങ്കിലും അധികൃതർ സമ്മതിച്ചില്ലെന്ന് പറയുന്നു. ഇതേ തുടർന്ന് വലിയ മരച്ചിലകൾ വീണ വീടിന് കേടുപാടുകൾ സംഭവിക്കുന്നത് പതിവായതോടെയാണ് പരിസ്ഥിതി ദിനത്തിൽ വേറിട്ട പ്രതിഷേധവുമായി ഇദ്ദേഹം രംഗത്തെത്തിയത്. അവണിശ്ശേരി പഞ്ചായത്തിന് മുന്നിൽ നടത്തിയ പ്രതിഷേധത്തിൽ ഫലവൃക്ഷ തൈകളായ ചന്ദ്രക്കാരൻ, ശിങ്കിരി, പ്രിയൂർ എന്നീ മാവിനങ്ങളുടെ തൈകളും റംബുട്ടാൻ, കശുമാങ്ങ, ചാമ്പ, ബബ്ലൂസ് നാരകം എന്നിവയും പൊതുജനങ്ങൾക്ക് പ്രിൻസൺ അവണിശ്ശേരി വിതരണം ചെയ്തു.
കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ മേഖലാ സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജീവ് ഉപ്പത്ത് ഉദ്ഘാടനം ചെയ്തു. ജോൺസൺ ചിറമൽ അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി രവി പുഷ്പഗിരി, ജില്ലാ പ്രസിഡന്റ് സണ്ണി കുണ്ടുകുളം, ജനറൽ സെക്രട്ടറി പി ബിജു, ടി എൻ പ്രകാശ്, സുപ്രിയ ഹരിലാൽ, വി എം മനീഷ് എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്തുടനീളം റോഡിൽ എഐ ക്യാമറകൾ സജ്ജമായി. നിയമം ലംഘിക്കുന്നവരെ ഉടനടി പിടികൂടും. ഓരോ തവണ നിയമം ലംഘിക്കുമ്പോഴും വലിയ പിഴയാണ് ചുമത്തുന്നത്. ഹെൽമെറ്റും സീറ്റ് ബെൽറ്റും ഇല്ലെങ്കിൽ 500 രൂപ പിഴ ഈടാക്കും. ഡ്രൈവിംഗിനിടെ ഫോൺ ഉപയോഗിച്ചാൽ 2000 ഈടാക്കും. അനധികൃത പാർക്കിംഗിന് 250 രൂപയും അമിത വേഗത്തിന് 1500 രൂപയും ഈടാക്കും. നിയമലംഘനം ഓരോ തവണ ക്യാമറയിൽ പകർത്തുമ്പോഴും പിഴ ആവർത്തിക്കും. സംസ്ഥാനത്ത് റോഡിലെ ക്യാമറകളിൽ പതിയുന്ന നിയമലംഘനങ്ങൾക്ക് പിഴ ഈടാക്കി തുടങ്ങി. ഇരുചക്ര വാഹനങ്ങളിൽ 3-ാമത്തെയാളായി യാത്ര ചെയ്യാൻ 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഇളവ് അനുവദിച്ചിട്ടുണ്ട്. 2-ലേറെ പേർ 2-വീലറിൽ യാത്ര ചെയ്താൽ 1000 രൂപയാണ് പിഴ. 3-ാമത്തെയാൾ 12 വയസ്സിൽ താഴെയുള്ള കുട്ടിയെങ്കിൽ തൽക്കാലം പിഴ നോട്ടീസ് അയക്കില്ല. രാത്രികാല ദൃശ്യങ്ങളടക്കം പകർത്താനാകുന്ന 692 ക്യാമറകളാണ് സജ്ജമായിട്ടുള്ളത്. 34 ക്യാമറകൾ കൂടി ഉടൻ സജ്ജമാകും. തുടക്കത്തിൽ ദിവസം 25,000 പേർക്ക് നോട്ടീസ് അയക്കും. അപ്പീലിനും അവസരമുണ്ടാകും. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വടക്കുന്നാഥൻ സായാഹ്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തേക്കിൻകാട്ടിൽ വൃക്ഷത്തൈ നട്ടു. മരങ്ങളുടെ വേരുകൾക്ക് ആഴമേറും തോറും ബന്ധങ്ങൾക്കെന്നും പച്ചപ്പുമാകട്ടെ എന്ന് ആശംസ കൈമാറിയാണ് വടക്കുന്നാഥൻ സായാഹ്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തേക്കിൻകാട്ടിൽ വൃക്ഷത്തൈ നട്ടത്. തൃശൂർ കോർപ്പറേഷൻ മുൻ മേയറും കൂട്ടായ്മ ചെയർമാനുമായ കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായി. എ ആർ മനോജ്, സി കെ ഫ്രാൻസിസ്, കെ ആർ രാജൻ, ജെൻസൺ ജോസ് കാക്കശ്ശേരി, ഷിയാസ് അമാൻ, വദൂദ് എന്നിവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണവില. സ്വർണം ഗ്രാമിന് 5,530 രൂപ, പവന് 44,240 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേഫോൺ നാട്ടിക നിയോജക മണ്ഡലം തല ഉദ്ഘാടനം നടന്നു. അമ്പാടം സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സി സി മുകുന്ദൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു. ആറാട്ടുക്കടവിലേക്കുള്ള വഴി കെട്ടിയടച്ചതിനെതിരെ പ്രതിഷേധം. ഘടകക്ഷേത്രങ്ങളുടെയും ഭക്തജനങ്ങളുടെയും പൊതുയോഗം ചേർന്നു. പൌരാണികമായ ചടങ്ങുകൾ നടത്തുന്നത് തടഞ്ഞതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ തീരുമാനം. അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനം ആചരിച്ച് സംഘടനകളും സ്ഥാപനങ്ങളും വൃക്ഷത്തൈ നടലടക്കം വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ചെയർപേഴ്സ് സി എൻ എൻ ബി എച്ച് എസ് എസ് ഇനി മുതൽ പ്രവർത്തിക്കുക സൗരോർജത്തിൽ. സോളാർ പവേഴ്ഡ് സ്കൂൾ പദ്ധതിക്ക് തുടക്കമായി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.